അസ്സലാമു അലൈക്കും, നമസ്കാരം, സർവ്വതോമത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു മത്തിയുടെ ഒരു കറി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതൊരു സ്പെഷ്യൽ രീതിയിൽ വെക്കാന്നേ ഉള്ളൂ, സാധാ കറിയൊക്കെ വെക്കണ മാതിരി തന്നെയാണ്. അപ്പോൾ മത്തി കുക്കറിൽ വെക്കലാണ്, പെട്ടെന്ന് ആവും ചെയ്യും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇങ്ങനൊന്ന് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, ഇതാ മത്തി, നല്ല നെയ്യുള്ള മത്തിയാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് വരിക. ഇപ്പോൾ മത്തി വാങ്ങിച്ചിട്ട് ഒരു കിലോ മത്തിയാണ് നന്നായി കഴുകിയിട്ട് ഇങ്ങനെ വരഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മസാലകളൊക്കെ ശരിക്കും പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു കിലോ ഉണ്ട്. നെയ്യുള്ള മത്തി ഇട്ടെങ്കിൽ അതിനെ ചെയ്യുക, അതല്ലെങ്കിൽ സാധാ മത്തിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പിന്നെ ചെറിയ ഉള്ളിയാണ് ഇതിലേക്ക് യൂസ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ ചെറിയ ഉള്ളി കഴിഞ്ഞ കാരണം ഞാൻ സവാള എടുത്തിട്ടുണ്ട്, ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. ചെറുങ്ങായും കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ചെറിയ ഉള്ളിയാണ് ബെറ്റർ കേട്ടോ. പിന്നെ തക്കാളി, തക്കാളി ഒരു വലുതന്നെ എടുത്തിട്ടുണ്ട്, അതും കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വലുതെടുത്തിക്കുന്നത് കാരണം ഒരു കിലോ ഉള്ള കാരണം. പിന്നെ നമ്മളെ വെളുത്തുള്ളി, വെളുത്തുള്ളി ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ഉണ്ടാവും, അത് ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇഞ്ചും ഒരു ടേബിൾ സ്പൂണോളം ഉണ്ട്. ഒരു നാല് പച്ചമുളക് കയറി വെച്ചിട്ടുണ്ട്. പിന്നെ വേപ്പിൻ്റെ ഇല, വേപ്പിൻ്റെ ഇല കുറച്ച് കൂടുതൽ എടുക്കുക അതിന്. അപ്പോൾ ഇത് നാടൻ വേപ്പിൻ്റെ ഇലയാണ്, അപ്പോൾ ഇത് എത്രയും കൂടുതൽ എടുക്കുക. പിന്നെ അതിലേക്കുള്ള മസാലകൾ, മുളക് പൊടി ഉണ്ട്. മുളക് പൊടി ഇത് കാശ്മീരും സാധാ മുളകും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് കൂട്ടിയും കുറവൊക്കെ ചെയ്യുക, അത്യാവശ്യം ഉണ്ടാവും. പിന്നെ എടുത്തിക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ്. ഇത് മല്ലിപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂണ്. പിന്നെ ഇതൊരു ഉലുവപ്പൊടിയാണ്, ഇതൊരു അര ടീസ്പൂണ്. നമുക്ക് പിന്നെ ഉപ്പ് കല്ലുപ്പാണ് ആവശ്യത്തിന് എടുക്കുക, വെളിച്ചെണ്ണ. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മത്തിയിൽ നമ്മൾ ഈ മസാലയൊക്കെ ഉണ്ടല്ലോ, എല്ലാ മസാലകളും ശരിക്കും നന്നായിട്ട് കുഴച്ച് നന്നായിട്ട് പിടിക്കണം കേട്ടോ. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ആ മസാല കയ്യിൽ ഒരു അരമണിക്കൂറോളം, മിനിമം ഒരു 10 മിനിറ്റെങ്കിലും വയ്ക്കണം. വെച്ചിട്ടാണ് നമുക്ക് കുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ആ മസാലയൊക്കെ തേക്കണം. അപ്പോൾ ഞാൻ മസാലയൊക്കെ തേച്ചിട്ട് ഞാൻ വരാം. ഇപ്പോൾ കേട്ടോ, മസാല നേരെ തേച്ച് വെച്ചിട്ട് ഇപ്പോൾ ഞാനൊരു അരമണിക്കൂറോളം ആയിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഇതേപോലെ നല്ല മസാല തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ ഞാനൊരു മെയിനായിട്ടും പറയാൻ മറന്നു, പുളി വേണം. പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ ഞാൻ കാണിച്ചിട്ടില്ല. നമുക്ക് പുളി ഒഴിക്കേണ്ടിയുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യത്തിന് കുറച്ച് പുളിവെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് വെക്കുക. പുളി കുറച്ച് മുന്തി നിൽക്കണം ഇതിൽ കേട്ടോ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ആ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ആ ഉള്ളിയില്ലേ, ഉള്ളിയും വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, അത് അപ്പോൾ അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വഴൊന്നും വേണ്ട. ഇതിൻ്റെ ഒന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റുക. വേണ്ടല്ലേ, അപ്പോൾ ഒന്ന് വഴന്നിട്ട് ഇങ്ങനെ ആ നമ്മൾ ഇട്ടാൽ ഒരു സ്മെല്ല് വരില്ല, വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ വാടണേ. അപ്പോൾ അത്ര മതി കേട്ടോ. നന്നായിട്ട് വഴൊന്നും വേണ്ട. ഇനി നമുക്ക് ലാസ്റ്റ് ആ ബാക്കിയുള്ള തക്കാളിയും ആ വേപ്പിൻ്റെ ഇലയും കൂടിയിട്ട് ഞാൻ അത് ഇട്ട് കേട്ടോ. എന്നിട്ട് അതും ഇതേപോലെ ഒരു മിനിറ്റ് ഒന്ന് വഴറ്റുക. ഇതായിട്ട് ഞാനൊരു 2 മിനിറ്റ് വഴറ്റിയിട്ടുണ്ട്. ഉടയൊന്നും വേണ്ട, പിന്നെ നമുക്ക് കുക്കറിൽ ചെയ്യുന്നതല്ലേ. നമുക്ക് ആവശ്യത്തിന് നേരത്തെ നമ്മൾ മീൻ മസാല തേക്കുമ്പോൾ അതിൽ ഉപ്പിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതിൽ ഈ മസാലയിൽ പിടിക്കാനുള്ള ഉപ്പിടുക. ഇതിൽ ഈ നമ്മളിപ്പോൾ ഈ ഉള്ളി ഇതൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇതിലുള്ള ഒക്കെ ഇട്ടുണ്ട്. ഇനി ഇതിങ്ങനെ നിരത്തി വെക്കുക. ഇങ്ങനെ ആക്കിയിട്ട് നമുക്കിനി ഇതിൻ്റെ മേലെ ഈ മത്തി ഇങ്ങനെ വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാട്ടാ മത്തി ഇപ്പോൾ ശരിക്കും അടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുളിവെള്ളം ഒഴിക്കണം. ഞാൻ ആ മസാല തേച്ച ആ പാത്രത്തിൽ ഞാൻ പുളി കലക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ മേലെ എല്ലാ ഭാഗത്തേക്കും ഒഴിച്ച് വെക്കുക. അധികം വെള്ളമൊന്നും വേണ്ട. അപ്പോൾ ഈ പുളി മൊത്തം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് ഞാൻ ശരിക്ക് ഇതാക്കിയിട്ട് നമുക്ക് കുക്കറ് തിള വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുക്കർ ഇത് അടച്ച് വെച്ചിട്ട് 2 വിസിൽ വന്നിട്ട് എന്നിട്ട് നമുക്ക് ആവി തുറന്ന് നോക്കാം. അപ്പോൾ കുക്കർ നേരത്തെ ആവിയൊക്കെ പോയിട്ടുണ്ട്. 2 ആവി വന്ന് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. വാവ്, അടിപൊളിയായിട്ടുണ്ട്. നമുക്കിതിൻ്റെ മേലെ ഇത്തിരി വേപ്പിലിടാ. നമുക്കിത് ഉലുവട പൊടിയില്ലേ, അതൊരു സ്വല്പം ഇതിൻ്റെ മേലെ ഇങ്ങനെ ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ എല്ലാതുമായി. ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇനി എന്ത് വറ്റിക്കണമെന്നുള്ള ഇത് കണ്ടില്ല. അപ്പോൾ ഇത് അത്യാവശ്യം
ഒരു ഇതുണ്ടല്ലേ, നല്ല വറ്റിയിട്ടൊക്കെ ഉണ്ട്. ഇനി കൂടുതൽ വറ്റിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നിങ്ങൾ വറ്റിച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യുക, എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.